സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജനന തിരുനാളാണ്. കൊയ്ത്തുത്സവകാലത്ത് വരുന്നതുകൊണ്ട് ഈ തിരുനാൾ പുത്തരി പെരുന്നാൾ എന്നും അറിയപ്പെടുന്നുണ്ടല്ലോ. ആദ്യ ഫലങ്ങളുടെ സൂചനയാണത്. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ കൊയ്ത്തിൻ്റെ ഓർമ്മ, വിളഭാഗങ്ങളുടെയും. 8-ാം നൂറ്റാണ്ടിലെ ഒരു സിദ്ധനായിരുന്നു ക്രീറ്റിലെ വിശുദ്ധ ആൻഡ്രൂ. അദ്ദേഹം ഈ തിരുനാളിനെക്കുറിച്ച് പറയുന്നത് ശ്രദ്ധിക്കാം. പഴയ നിയമവും പുതിയ നിയമവും തമ്മിൽ ഒരു കണ്ണിയെ വിളക്കുകയാണ് ഈ തിരുനാൾ. അടയാളങ്ങളെയും വാഗ്ദാനങ്ങളെയും പിഞ്ചെന്ന് സത്യം ഉദയം ചെയ്യുന്നതിൻ്റെ ഉത്സവമാണിത്. അതിനാൽ ഇന്ന് സർവസൃഷ്ടിയും ആനന്ദം കൊള്ളുന്നു. കാരണം ദൈവം തനിക്കായി ഒരു ദേവാലയം നിർമ്മിച്ചിരിക്കുന്നു. തൻ്റെ സൃഷ്ടികളിൽ ഒരുവൾ തൻ്റെ അഭികാമ്യമായ ദേവാലയമായി മാറി. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ധ്യാനിക്കുകയായിരുന്നല്ലോ കൊളോസ്യർ 1:19-2:9 എങ്ങനെ ദൈവത്തിൻ്റെ സമ്പൂർണത വാസമുറപ്പിക്കാൻ അഭികാമ്യമായ വേദികയായി ക്രിസ്തുവിനെ തന്നു എന്ന്. അവൻ്റെ ശരീരത്തിൽ പങ്കുചേരുന്ന നാം അതിനാൽ ദൈവത്തിൻ്റെ വാസസ്ഥലങ്ങളാകുന്നു എന്നും, പ്രിഫേർഡ് ഡ്വെല്ലിംഗ് പ്ലേസ്. മറിയത്തിൻ്റെ സവിശേഷമായ സ്ഥാനം, തൻ്റെ പുത്രൻ്റെ ശരീരത്തോടുള്ള അവളുടെ അനന്യമായ ബന്ധം, നമുക്കെല്ലാം വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന ആധ്യാത്മികമായ ഈ ബഹുമതിയെ തന്നെ മുന്നറിയിക്കുകയാണ്. ക്രിസ്തുവിനോടൊപ്പം നാം മരിച്ച് ക്രിസ്തുവിനോടൊപ്പം ഉയർക്കും, മഹിമയണിയും എന്ന സത്യം. അങ്ങനെ സൃഷ്ടികളിൽ നിന്നുള്ള ആദ്യ ഫലം എന്നോണം പരിശുദ്ധ മറിയം. ദൈവത്തിൻ്റെ പുത്തരിയാണവൾ. എത്രയും സുന്ദരവും കഴമ്പുള്ളതുമായ ആദ്യ ഫലം. ഇന്ന് റോമർ 8:28-30 ഈ സത്യം തന്നെയാണ് നമ്മോട് വിളിച്ചു പറയുന്നത്. ഇന്നലെ നാം ദൈവശരണത്തെ ധ്യാനിച്ചെങ്കിൽ ഇന്ന് ആ ദൈവശരണം അതിൻ്റെ സർവസമ്പുഷ്ടിയിൽ എത്തി നിൽക്കുന്നത് കാണുകയാണ്. തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു എന്ന തൻ്റെ വിശ്വാസ പ്രകരണം ശ്ലീഹ ഏറ്റുപറയുമ്പോൾ, റോമർ 8:28, ആ സമ്പൂർണ്ണ ശരണം ഫുൾ കോൺഫിഡൻസ് ആണത്. റോമാക്കാർക്കെഴുതിയ ലേഖനത്തിലെ ഈ ഭാഗം വെളിപ്പെടാനിരിക്കുന്ന മഹത്വം, എസ്കറ്റോളജിക്കൽ ഗ്ലോറിയെ പ്രതിയുള്ള പ്രത്യാശയുടെ രേഖകളാണ്. നമ്മുടെ ഇന്നത്തെ കഷ്ടതകൾ നമുക്കായി ദൈവം ഒരുക്കിയിരിക്കുന്ന പദ്ധതികളുടെ അന്തിമ വിജയത്തെ ഒരു കാലത്തും തടുക്കാൻ ശക്തമല്ല. ദൈവത്തിൻ്റെ രക്ഷയുടെ ആക്കം ഫുൾ സ്വീപ്പ് ശ്ലീഹ വിവരിക്കുകയാണ്. ദൈവം നമ്മെ മുൻകൂട്ടി നിശ്ചയിച്ചു, തിരഞ്ഞെടുത്തു, നീതീകരിച്ചു, മഹത്വമണിയിച്ചു. റോമർ 8:29-30. ഇന്നലെ നാം കണ്ടു നമ്മെ നീതീകരിക്കാനായി ദൈവം നമ്മുടെ പാപകടങ്ങളെ കുരിശിൽ തറച്ച കാര്യം, കൊളോസ്യർ 2:14-15. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ ഇത് മനസ്സിലാകൂ, ദൈവം നമ്മെ ആദ്യന്തം സ്നേഹിക്കുന്നു എന്ന സത്യം. ക്രിസ്തുനാഥൻ മരിച്ചവരിൽ നിന്നുള്ള ആദ്യ ഫലം ആദ്യജാതൻ തന്നെയാണെന്ന് ശ്ലീഹ പഠിപ്പിക്കുകയാണ്. സ്വർഗീയ പുത്തരിയാണ് നാഥൻ. നമ്മളും അവനെപ്പോലെ വിതയ്ക്കപ്പെടും, കൊളോസ്യർ 2:7. പൊടിയപ്പെടും, യോഹന്നാൻ 12:24. കതിരണിയും വിളഭാഗമെത്തുകയും ചെയ്യും. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ധ്യാനിച്ച കൊളോസ്യർ 1:18, 1 കൊരിന്ത്യർ 15:20 എല്ലാം ഈ കാര്യം തന്നെ നമ്മോട് പറയുകയും ചെയ്തിരുന്നു. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരുടെ പ്രത്യാശയും സ്നേഹവുമാണ് ശ്ലീഹ ഈ പാഠഭാഗത്ത് വിവരിക്കുന്നത്. തകർന്നടിഞ്ഞു പോയ ജസ്സയുടെ വേരിൽ നിന്ന് നാഥൻ പുതുമുളക്കിളിർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അത് സാധ്യമാക്കുന്ന ദൈവാത്മശക്തിയെ ആനന്ദത്തോടെ പ്രകീർത്തിക്കുന്ന ഏശയ്യ 61:10 ഇന്ന് നമ്മുടെ സങ്കീർത്തനവാക്യം. ഞാൻ കർത്താവിൽ അത്യധികം ആനന്ദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിനോടൊപ്പം സങ്കീർത്തനം 13:6. ആ സങ്കീർത്തനം വായിക്കുന്ന ആർക്കും കാണാനാകും സങ്കടത്താൽ തലചുറ്റി നിൽക്കുന്ന സങ്കീർത്തകനെ. പക്ഷേ 13:6 ആ തലചുറ്റിൽ ഡിസോറിയൻറ്റേഷൻ, ദിശാഭ്രംശം അവസാനിക്കുന്നു. ഞാൻ ശരണപ്പെട്ടു, എൻ്റെ ഹൃദയം കർത്താവിൽ ആനന്ദിക്കുന്നു എന്ന് സങ്കീർത്തകൻ പറയുമ്പോൾ ഏശയ്യ 61:10, സങ്കീർത്തകൻ 13:6 എന്നിവ ചേർത്ത് വായിച്ചാൽ മറിയത്തിൻ്റെ സ്തോത്രഗീതത്തിൻ്റെ ധ്വനി തന്നെയാണ്. മറിയത്തിൻ്റെ ജനനം രക്ഷകൻ്റെ വരവിനോട് നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു സംഭവമാണ്. വാഗ്ദാനങ്ങൾ പൂർത്തിയായി രക്ഷയും കൃപയും സംജാതമാകുന്ന ദിശാസന്ധിയാണിത്. തൻ്റെ പുത്രൻ്റെ മനുഷ്യാവതാരത്തെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ നിഗൂഢ പദ്ധതിയിൽ മറിയത്തിൻ്റെ ജനനത്തിനും ഒരു സവിശേഷ സ്ഥാനം അങ്ങനെ സിദ്ധമായി. വചനം തൻ്റെ കന്യകാമാതാവിൽ ഉരുവം കൊള്ളുന്നു. മനുഷ്യാവതാര രഹസ്യത്തിൻ്റെ ഹൃദയഭാഗത്ത് മറിയം ഇപ്രകാരം പ്രതിഷ്ഠിക്കപ്പെടുകയാണ്.
നമ്മളോട് ശ്ലീഹ പറഞ്ഞതുപോലെ അത് ദൈവത്തിൻ്റെ പൂർവ്വനിശ്ചയം തന്നെയാണ്. റോമർ 8:30. ഈ ഒരു ആനുകൂല്യം കൃപയാൽ നമ്മളിലേക്കും ദൈവം കൈനീട്ടി തന്നിട്ടുണ്ട്. അതിനാൽ രക്ഷകനായ മിശിഹായിൽ നിന്ന് വേർപെടുത്തി മറിയത്തെ ധ്യാനിക്കാൻ നമുക്കാകില്ല. അവൾ രക്ഷയുടെ പശ്ചാത്തലമൊരുക്കുകയാണ്. ഇന്നലെ നാം കണ്ടതുപോലെ രക്ഷ സുനിശ്ചിതമാണ്, അതും ക്രിസ്തുവെന്ന ഏക രക്ഷകനിലൂടെ എന്ന പ്രത്യാശയുടെ പൂർത്തീകരണത്തിൻ്റെ ഉദയരശ്മിയാണ് മറിയം. അവളുടെ പുത്രൻ ഉജ്ജ്വല ശോഭയോടെ ഉദിക്കുന്നതിന് മുൻപ് അവൾ പ്രഭാതതാരമായി വിളങ്ങുന്നു. ആനന്ദത്തിൻ്റെ മുന്നൊലി പോലെ, എ പ്രെലൂഡ് ടു ജോയ്. അതിനാൽ തന്നെ ഇന്നത്തെ വചനങ്ങളെല്ലാം മറിയത്തെ പ്രത്യക്ഷമായും പരോക്ഷമായും രേഖപ്പെടുത്തുന്നത് ക്രിസ്തുവെന്ന രക്ഷകൻ്റെ വെളിച്ചത്തിലാണ്. മിക്ക 5:1-4 സ്ത്രീയിൽ നിന്ന് ജാതനാകുന്ന ദാവീദിൻ്റെ പുത്രനെ വിവരിക്കുന്നുണ്ട് യെശയ്യാ 7:14 വ്യാഖ്യാനമെന്നോണം. യുദ്ധപ്രഭുവായ സെന്നാഖരീബ് ജെറുസലേമിന് ചുറ്റും ഉപരോധം ഏർപ്പെടുത്തിയ ചരിത്രഘട്ടമാണത്. പ്രവാചകൻ പറയുന്നു, നീ മതിലുകളാൽ വലയം ചെയ്യപ്പെട്ടിരിക്കുന്നു, അതായത് നിനക്ക് ശക്തി തരേണ്ട മതിലുകൾ, പക്ഷേ അവ നിനക്ക് തടവറ മതിലുകളായി മാറി. നിന്റെ കുഞ്ഞുങ്ങൾ പടപ്പുറപ്പാടിനായി കാത്തിരിക്കുന്നവരെ പോലെ കാണപ്പെടുന്നു. ഈ അരക്ഷിതാവസ്ഥയുടെയും അശാന്തിയുടെയും പുകച്ചിലിനിടെയാണ് രക്ഷകൻ ഉദയം ചെയ്യുന്നത്. അതും ആരും പ്രതീക്ഷിക്കാത്ത എളിയ നഗരമായ ബത്ലഹേമിൽ നിന്ന്. ദൈവത്തെ മറന്നുപോയ ഒരു ജനത്തെ എത്തിപ്പിടിക്കാൻ ദൈവം വിനയാന്വിതനായി വരുന്നു. ജനത്തിൻ്റെ അനീതിയെയും ദൈവത്തിൻ്റെ വിധിയെയും കുറിച്ച് ആദ്യ അധ്യായങ്ങളിൽ മിക്കാ പ്രവാചകൻ സംസാരിച്ചിട്ട് ഇപ്പോഴിതാ രക്ഷയുടെയും കരുണയുടെയും വിളംബരത്തിലേക്ക് കടക്കുകയാണ്. ദൈവിക ഉടമ്പടിയിലേക്ക് തിരിച്ചു വരാൻ ജനത്തോട് കർശനമായി ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ ദൈവത്തെ സ്നേഹിക്കുന്നവരാകാൻ റോമർ 8:28. ഇന്നലെ നാം കണ്ട അബ്രഹാത്തിൻ്റെ യഥാർത്ഥ സന്തതികളാകാൻ ഹൃദയത്തിൽ പരിച്ഛേദനം സ്വീകരിക്കുന്നവരായിട്ട്. ഇന്ന് മത്തായി 1:1-23 കർത്താവിൻ്റെ വംശാവലി വിവരിക്കുന്ന ഭാഗത്ത് ഈ അബ്രഹാത്തിൻ്റെ സന്തതി എന്ന ദൈവശാസ്ത്ര സത്യം തന്നെ വിശദമാക്കുന്നുണ്ട്. മിക്ക 4:8-5:2 ദാവീദ് ഭവനത്തിൽ നിന്ന് വരാനിരിക്കുന്ന രക്ഷകനെ പ്രവചിച്ചു. ദാവീദുമായി ദൈവം ചെയ്ത ഉടമ്പടിയെ അനുസ്മരിപ്പിച്ചുകൊണ്ട് മനുഷ്യനിൽ തൻ്റെ ആലയം താൻ സ്ഥാപിക്കുന്നുവെന്ന ദൈവിക വാഗ്ദാനം, 2 Samuel 7, ദൈവത്തിൻ്റെ ഹൃദയത്തിനിണങ്ങിയ ദേവാലയം, Colossians 1:19, 2:9, 1 Samuel 13:14. മത്തായി വിവരിക്കുന്ന ക്രിസ്തുവിൻ്റെ വംശാവലിയിലും ദാവീദിൻ്റെ നിഴലുണ്ട്. 14 തലമുറകളിലായി 3 ഗണമായി മത്തായി തലമുറകളെ വരച്ചിടുന്നുണ്ട്. ഗമാട്രിയ എന്ന ഹീബ്രു സംഖ്യാക്ഷരി നിയമപ്രകാരം ദാവീദിൻ്റെ പേരിനെ കുറിക്കുന്ന വ്യഞ്ജനാക്ഷരങ്ങളുടെ ആകെത്തുക 14 എന്നാണ്. യഥാർത്ഥ ദാവീദ് പുത്രൻ ക്രിസ്തു തന്നെയെന്ന് അസന്ധിഗ്ധമായി പ്രസ്താവിക്കുകയാണ് ഇവിടെ വിശുദ്ധ മത്തായി. മിശിഹ അഥവാ ക്രിസ്തു എന്ന പ്രയോഗം പല ആവർത്തി ഈ പാഠഭാഗത്ത് കടന്നു വരികയും ചെയ്യുന്നുണ്ട്. പ്രവചനങ്ങളുടെയും ഇസ്രായേലിൻ്റെ പ്രത്യാശയുടെയും പൂർത്തീകരണത്തെക്കുറിച്ചുകൊണ്ട് മാത്രമല്ല ദാവീദ് പുത്രൻ ഇസ്രായേലിൻ്റെ രാജാവ് എന്ന പ്രയോഗങ്ങളും. അതിനാൽ ഇത് കേവലം ചരിത്ര വ്യക്തിയായ യേശുവിൻ്റെ വംശാവലിയല്ല. സർവലോകവും ഞരക്കത്തോടെ പ്രത്യാശയോടെ കാത്തിരുന്ന റോമർ 8:19 മിശിഹായുടെ രക്ഷകൻ്റെ വംശാവലി തന്നെയാണ്. മിക്കാ പ്രവാചകൻ പറഞ്ഞതുപോലെ തൻ്റെ ജനത്തെ നയിക്കുന്ന ഇടയനായ രാജാവ്. ഇന്നലെ ശ്ലീഹ പറഞ്ഞതും ഇതിനോട് ചേർത്ത് വയ്ക്കാം. നാം ഈ മിശിഹായെ സ്വീകരിച്ചിരിക്കുന്നു, അവനിൽ വേരോടിയിരിക്കുന്നു, അടിസ്ഥാനമുറപ്പിക്കപ്പെട്ടും ഇരിക്കുന്നു. Colossians 2:6. മറിയമേ, ഞങ്ങളുടെ ദൈവവും ക്രിസ്തുവുമാകുന്ന നീതി സൂര്യന് ജന്മം നൽകിയ നീ അനുഗ്രഹീതയാണ്. എല്ലാ സ്തുതിക്കും അർഹയാണ്. അല്ലേലൂയ്യ.